الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين يا أيها الناس أوصيكم وإياي أولا بتقوى الله അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുസരിച്ച് സത്യവിശ്വാസികളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും വസീപ്പിച്ചിരുന്നു. ആരാണ് മുസ്ലിം? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇസ്ലാം എത്രത്തോളം സ്വാധീനം ചെയ്യുന്നു? ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മുസ്ലിമായി തന്നെ ജീവിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നു. വളരെ അനിവാര്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം സാധാരണ ഒരു സാമ്പ്രദായിക കുടുംബത്തിൽ നമ്മൾ ജനിക്കുകയും പാരമ്പര്യ മുസ്ലിമായി ജനിക്കുകയും നമ്മൾ വെള്ളിയാഴ്ചകളിൽ പങ്കെടുക്കുകയും ഖുതുബകൾ കേൾക്കുകയും ചെയ്യുന്നു. അഞ്ച് വഖത്ത് നിസ്കരിക്കുന്നവർ ആ നിസ്കാരത്തിലല്ല, അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ ദിവസവും അഞ്ചു നേരം നമ്മൾ വാങ്ങ് വിളിക്കുന്നു, അതിന് മറുപടി കൊടുക്കുന്നു. ആ വാങ്കിലെല്ലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നമ്മൾ കേൾക്കുകയും അതിന് നമ്മൾ മറുപടി പറയുകയും ചെയ്യുന്നു. ഷഹാദത്ത് കലിമ നിത്യവും നമ്മൾ നമ്മുടെ ദിക്റുകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലുമെല്ലാം സ്വലാത്തുകളിലുമെല്ലാം ആവർത്തിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതും കൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണ വിമർശനത്തിന് വേണ്ടി മുസ്ലിം സമൂഹത്തെ മുഴുവൻ ചേർത്ത് പറയുമ്പോൾ എത്രത്തോളം ആത്മവിമർശനത്തിനും കൂടി നമ്മൾ സ്വയം തയ്യാറാവുന്നുണ്ട് എന്നതും കൂടി ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്, ആരാണ് മുസ്ലിം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും മുസ്ലിം എന്നതിന് ഒരുപാട് വിശദീകരണം തന്നിട്ടുണ്ട്. ഇന്നത് ചെയ്യണമെന്നും ഇന്നത് ചെയ്യരുതെന്നും ഒരുപാട് മാർഗനിർദ്ദേശങ്ങളും ശാസനകളും തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ മുസ്ലിം എന്നതിന് രണ്ട് തരം അർത്ഥങ്ങളാണ് തരുന്നത്. ഒന്ന്, സമ്പൂർണമായി അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വഴങ്ങുന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങളും ശാസനകളും എല്ലാം ജീവിതത്തിൽ മുഴുവനായും അംഗീകരിക്കുന്ന ഒരു മുസ്ലിം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല സൂറ 10:131 ആയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ആ കാര്യം പരാമർശിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം അസ്ലിം മുസ്ലിമായി മാറുക, സമ്പൂർണമായും സമർപ്പിക്കുക. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും മുഖായ പടച്ച തമ്പുരാനാണ് ഞാൻ ആ സർവാത്മന സമർപ്പണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ തരത്തിലുള്ള മുസ്ലിം എന്നതിന് പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം എന്നത് അവിടെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ, വിധേയത്തിൻ്റെ, കീഴ്വണങ്ങളുടെ അർത്ഥമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരുടെ ജീവിതം മുഴുവൻ, ശുഹദാക്കളുടെ ജീവിതം മുഴുവൻ,
അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും മുഴുവൻ ജീവിതം ഈ സമ്പൂർണ്ണ സമർപ്പണം ഉദ്ദേശിക്കുന്ന ആ അർത്ഥമുള്ള മുസ്ലിം എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. എങ്ങനെയാണ് അവർ ജീവിച്ചത്? രണ്ടാമത്തെ ഒരു ഇസ്ലാമിനെ കുറിച്ച് സൂറ ഗുജറാത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കൂട്ടം കൂട്ടമായി നമുക്കറിയാം സൂറത്തുൽ നസ്ഫ് യദ്ഖുലൂന ഫീദീനില്ലാഹി അഫ്വാജ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് സൂറത്തുൽ നസ്ഫിൽ നമുക്കറിയാം. അതേ ഒരു സാഹചര്യത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെ സൂറ ഗുജറാത്തിൽ കൂട്ടം കൂട്ടമായി ദൂരെയുള്ള അനറബികൾ, കാട്ടറബികളെന്ന് പൊതുവെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ബദുവികളടക്കമുള്ള വിദൂര ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ അടക്കം ഇസ്ലാമിൻ്റെ അപ്രമാദിത്വവും മേധാവിത്വവും ഇസ്ലാമിൻ്റെ വളർച്ചയുമെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന ഒരുപാട് ആൾക്കാരെ സൂറത്തുൽ ഗുജറാത്ത് പരിചയപ്പെടുത്തിയിരുന്നു. അത് കാലത്തിൻ്റെ അവറാബു ആമന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. സൂറത്ത് ഗുജറാത്തിലാണ് ഈ ആയത്തുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരു കൂട്ടം അറാബികൾ കൂട്ടം കൂട്ടമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ ആമന്ന, ഞങ്ങൾ വിശ്വാസികളായി തീർന്നിരിക്കുന്ന നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സന്ദർഭം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവരോട് പറയുക, കുല്ലം തുഖ്മിനു, നിങ്ങൾ മുഖ്മിനാളായിട്ടില്ല, നിങ്ങൾ മുഖ്മിനുകളായിട്ടില്ല, വലാക്കിൻ കൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറയും. ആലോചിച്ച് നോക്കുക, ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ എന്ന നിലയിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അർത്ഥം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാം സ്വീകരിക്കുകയും മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സമർപ്പിക്കുകയും ചെയ്ത ആളിനെ കുറിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ മുസ്ലിം എന്നുള്ള അർത്ഥം പറഞ്ഞതെങ്കിൽ സൂറ ഗുജറാത്തിലെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ മുഖ്മിനുകളായിട്ടില്ല, നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹു പറയുന്നത്. കാരണം എന്താണ്? കാരണം നിങ്ങളുടെ ഉടമ്മായിട്ട് ഈമാനത്തിൽ കൊടുപ്പിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതുവരെയും ഈമാൻ കടന്നു ചെന്നിട്ടില്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കാരണമായതെന്ന് പറയുന്നത്. കൗമിൻ്റെ ഉള്ളിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കടന്നു വന്നാൽ പോലും അതൊരു മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്വത്വം, ഒരു ഐഡൻറ്റിറ്റി മാത്രമായി മാറുകയും നിങ്ങൾ മുഅ്മിനാവുന്നത് അത് അടുത്ത ഘട്ടത്തിലാണ്. ഈമാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഖുർആനും സുന്നത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പിന്നീടുള്ള സലഫു സാലിഹുകളുടെ ജീവിതവും എല്ലാം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഈമാൻ അവിടെ പൂർണ്ണമാവുകയുള്ളൂ, അപ്പോഴാണ് നിങ്ങൾ മുഅ്മിനാവുകയുള്ളൂ എന്നാണ് സൂറ ഗുജറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഇതാണ് രണ്ട് മുസ്ലിം ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ മുഅ്മിൻ എന്നതിനെ രണ്ട് രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിൻ എന്നതിനെ ഒരു ഉയർന്ന പദവി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നെങ്കിൽ അതിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിൻ എന്ന പദത്തിനും രണ്ട് പദവി നൽകുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഈ മഹത്വചനത്തിൽ രണ്ട് തരം മുഅ്മിനുകളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ മുഅ്മിൻ എന്നത് ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്ന മുഅ്മിൻ. അതുപോലെ ആ ഇടപഴകലുകളിൽ, അവരോടുള്ള കൂട്ടിയിരുത്തങ്ങളിൽ, അവരോടുള്ള കൂട്ടി നടക്കലുകളിലുമെല്ലാം ഉണ്ടാവുന്ന പ്രയാസങ്ങളെ ക്ഷമിക്കുന്ന മുഅ്മിൻ എന്നതിനെ ഒരു ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് പറഞ്ഞു, അഫ്വൽ മിൻ മുഅ്മിൻ അല്ലദീ ലാ യുഖാലിതു നാസ വലാ യസ്ബിറു അലാ ദാഹും, ജനങ്ങളോട് ഇടപഴകാതെ അവരോട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് ക്ഷമിക്കാൻ കഴിയാത്ത മുഅ്മിനേക്കാൾ അഫ്വൽ ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്നവനും അവരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിൻ എന്ന പദത്തെ തന്നെ രണ്ട് തരത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതായത് സ്വാഭാവികമായും നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാവാം, ക്ഷമ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവരും ഒരുപോലെ ജനങ്ങളുമായി കൂട്ടിയിണങ്ങി ജീവിക്കുന്നവരാണെന്നില്ല.
ഒരുപാട് അന്തർമുഖത്വമുള്ളവർ മനുഷ്യന്മാർക്കിടയിലും തന്നെ ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരും മനുഷ്യന്മാർക്കിടയിലുണ്ട്, സഹിക്കാൻ പറ്റാത്തവരുമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് മുഅ്മിനുകളെ ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയും മുഅ്മിൻ ഉണ്ട് എന്നാണ് ഈ ഹദീസിന്റെ മറ്റൊരർത്ഥം. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അഫ്ലൻ, ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് പറയുന്നത് എന്ന പദവി ജനങ്ങളോട് ഇടപഴകി കഴിയുകയും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ വളരെ ക്ഷമാപൂർവം സഹനപൂർവം സഹിക്കുകയും നേരിടുകയും ചെയ്യുന്ന മുഅ്മിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിൻ എന്ന് പറയുന്ന പദത്തെ തന്നെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇത് പറയാൻ കാരണം നമ്മുടെ മുസ്ലിം ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഞാൻ എന്ന വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അഹംഭാവത്തെ ഹറാമാക്കി കളഞ്ഞത്. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വിശ്വാസി എന്നത് കൂടെയുള്ളവൻ നിന്ന് അവൻ്റെ നാക്കിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് ഒരു വിശ്വാസി ജനിക്കുന്നത്. കൂടെയുള്ള അയൽക്കാരൻ പട്ടിണി കിടക്കുന്നവർ വയറ് നിറച്ച് കഴിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂടെയുള്ളവരോ ഗശ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവൻ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ ഖിയാനത്ത് വഞ്ചന എന്നത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷപാതത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ വിശ്വാസിയല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഏത് തരത്തിലുള്ള മുസ്ലിമായാണ് നമ്മൾ പറയുന്നത്? മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റി മാത്രം വഹിച്ചുകൊണ്ടിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നത് ബർക്കത്താണ്, ന്യാമത്താണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹിദായത്ത് കണ്ടെത്തി ജീവിക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെയാണ് മുസ്ലിം കുടുംബത്തിൽ ജനിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. എന്നിട്ട് പോലും ആ ഒരു ബർക്കത്തിനെ ഞാണത്തിനെ ജീവിതത്തിൽ എത്രത്തോളം ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂറ ഫാത്തിഹയിൽ നമ്മൾ നിരന്തരം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആയിരത്തുകളൊക്കെ ആലോചിച്ച് നോക്കുക. അള്ളാഹുവേ, അള്ളാഹുവിന് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ വേറെ ആരോടും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. വേറൊരു അധിപതി എനിക്കില്ല, വേറൊരു ഉടമ എനിക്കില്ല. അതുപോലെ തന്നെ ഈ ശരിയായ മാർഗത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചവരും ശുഹദാക്കളുടെയും പ്രവാചകന്മാരുടെയും അംബിയാ റസൂലുകളുടെയും സിദ്ദീഖീങ്ങളുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രതിജ്ഞയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വഴിതെറ്റിപ്പോയവരുടെ മാർഗത്തിലല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥനകൾക്ക് മുമ്പും എല്ലാം സൂറ ഫാത്തിഹ നിരന്തരം ഓതുന്നുണ്ട്. അതിനു മുമ്പ് കൈകെട്ടുന്നതിന് മുമ്പ് ദുആ ഇഫ്തിത്താഹ് എന്ന രീതിയിൽ വജ്ഹത്തു വജീഹേ ലില്ലദീ ഫത്തറ സമാവാത്തി വൽ അർദ് എന്ന് പറയുന്ന ആ പ്രാർത്ഥന, എൻ്റെ ജീവിതം മുഴുവൻ ഹയാത്തി വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ ജീവിതവും മരണവും മുഴുവനും അള്ളാഹുവിനാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് ഫർദായ ഫാത്തിഹയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇത്രത്തോളം ദിവസവും നമ്മൾ അറിഞ്ഞും അറിയാതെയും പ്രതിജ്ഞകൾ ചെയ്യുകയാണ് ഒരു മുസ്ലിം, നമസ്കരിക്കുന്ന മുസ്ലിം. ഇവിടെയാണ് മുസ്ലിം മുസല്ലി എന്നുള്ള പദത്തെക്കുറിച്ചും ചോദ്യം വരുന്നത്. ആരാണ് നമസ്കരിക്കുന്നത്? വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കുന്നവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അഞ്ചലത്ത് നിസ്കരിക്കുമോ, സുന്നത്ത് നിസ്കരിക്കുന്നതും തഹജ്ജുദ് നിസ്കരിക്കുന്നതും ഒക്കെ ഓക്കെ, ശരിയാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, ഇതരോടുള്ള ബന്ധങ്ങളിൽ, കുടുംബത്തോടുള്ള ബന്ധങ്ങളിൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. വൈലി എന്ന പദത്തിന് നമുക്കറിയാം രണ്ടർത്ഥങ്ങളാണ്, നരകമെന്നും നാശമെന്നും അർത്ഥം. നമസ്കരിക്കുന്നവർക്ക് നരകം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം എന്താണ് പറയുന്നത്? നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായ ആൾക്കാർ നമസ്കരിക്കും. നമസ്കാരത്തിൽ അശ്രദ്ധ വരുന്നതിനെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത്. സ്വാഭാവികമായും മനുഷ്യരിൽ മറവികൾ സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുജൂദ് പോലുള്ള നമസ്കാരത്തിന് മറവി സംഭവിക്കുന്നു പോലുള്ള സുജൂദിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. അതിന് പകരം നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുന്ന ആൾക്കാരെ കുറിച്ച്,
പിന്നീട് എന്തിനാണ് നമസ്കരിക്കുന്നത്? അവർ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്. റിയാഖിനെ കുറിച്ച്, നിഫാഖിനെ കുറിച്ച് ലോക്സഭാവിന്റെ സിനിമ പറഞ്ഞത് എന്താണ്? ഏറ്റവും ചെറിയ ശിർക്കാണ് എന്നുള്ളതാണ്. സ്വന്തത്തെ അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനത്തിന് മുമ്പിൽ വെക്കുന്നതെന്നാണ് റിയാഖ് സംഭവിക്കുന്നത്. ഞാൻ നാട്ടുകാരെ കാണിക്കുക, ഞാൻ ആണെന്ന് കാണിക്കുക, ഞാൻ ഭക്തനാണെന്ന് കാണിക്കുക, ഞാൻ നേതാവാണെന്ന് കാണിക്കുക, ഞാൻ വമ്പനാണെന്ന് കാണിക്കുക, ഈ ഞാൻ എന്ന് വരുന്ന അനാനീയ അഹംഭാവം അത് ശിർക്കാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്നത്, ഇങ്ങനെയുള്ള നമസ്കാരം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നവനാണ്. ഞാൻ നിസ്കരിപ്പോൾ നമുക്കറിയാം നമ്മുടെ കൗമിൽ കല്യാണാലോചന വരുമ്പോൾ അവൻ നിസ്കരിക്കുന്നവനാണ് എന്നുള്ളതാണ് പൂളിക്കായി പറയാറുള്ളത്. നിസ്കരിക്കുന്ന ആളാണ്, കാരണം അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. ഒരുപക്ഷെ ജീവിതത്തിൽ അവസാനം വരെയും ഈമാനൊന്നുമില്ലാതെ സുഹൃത്തിൽ മുനാഫിക്കുകൊണ്ട് തന്നെ പരാമർശിച്ച പോലെ ഖുശ്ബു മുസന്നദ, ചാരി വെക്കപ്പെട്ട മുളന്തടി, ഉള്ളു പൊള്ളയായ മുളന്തടി, ഇങ്ങനെയാണ് മുനാഫിക്കിന്റെ വിശദീകരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല സൂറ മുനാഫിക്ക് തന്നെ പഠിപ്പിച്ചത്. അതാണ് ഇവിടെയും അള്ളാഹു പറയുന്നത്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി റിയാഖിന് വേണ്ടി നമസ്കരിക്കുന്ന ആൾക്കാർ ആ നമസ്കാരക്കാർക്ക് നാശം. പിന്നീട് എന്താണ് അവസാനം പറയുന്നത്? ചെറിയ ചെറിയ സഹായമല്ല, ചെറിയ ചെറിയ സഹായങ്ങൾ പോലും ജനങ്ങൾക്ക് തടയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നമസ്കാരക്കാരായി നമുക്കിടയിലും ഉണ്ട്. ഒരു സഹായവും ചെയ്യാൻ തയ്യാറല്ലാത്ത ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനാ തടയുന്ന എന്തിനാ വെറുതെ എന്ന് ചോദിച്ചുകൊണ്ട് വെറുതെയാണ് അയാൾക്ക് കൊടുക്കുന്നത്, വെറുതെയാണ് അവർക്ക് കൊടുക്കുന്നത്, വെറുതെയാണ് അവരെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദോഷകരികളായ ഒരുപാട് പേർ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഉള്ളു ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ആയത്തും ഇന്നും അവശേഷിക്കുന്നത്. മുസ്ലിമായി ജനിച്ചാൽ മാത്രം പോരാ, നമസ്കരിച്ച് അഞ്ചു നേരവും സുന്നത്തും തഹജ്ജുദും ചെയ്താൽ മാത്രം പോരാ, ഇത് അള്ളാഹുവിനോടുള്ള ബന്ധം പറയുമ്പോൾ ഇതരരോടുള്ള ബന്ധവും കൂടി ചേർത്ത് വെക്കുന്ന ആയത്താണ് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് ഈമാൻ പൂർത്തിയാവുക. അവിടെയാണ് ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്ത് പ്രസക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അമൽ ഹസന ഖൗല മിമ്മൻ ദഅ ഇല്ലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിനെ ക്ഷണിക്കുകയും ദഅവത്ത് സൽക്കർമ്മം പ്രവർത്തിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആര് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുസ്സിലത്തിൽ നമ്മളോട് ചോദിക്കുന്നത്. അതായത് ഇവിടെ മൂന്ന് കർത്തവ്യങ്ങൾ ഒരു വിശ്വാസിയുടെ മേൽ, ഒരു ഉമ്മിൻ്റെ മേൽ അള്ളാഹു വെച്ച് തരുന്നു. ഒന്ന്, ദഅവത്ത് നടത്തുക. ഇത് ഒരു വിഭാഗം ആൾക്കാർ ദഅവത്ത് നടത്തുക എന്ന രീതിയിലല്ല, നിങ്ങൾ ഏറ്റവും മുഹ്സിനായി മാറണം. എന്താണ് ഇഹ്സാൻ? ഇവിടെ അള്ളാഹു പറഞ്ഞത് നമ്മൾ അഹ്സൻ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം എന്താണ് ഇഹ്സാൻ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധമുണ്ടാക്കുക, ഇതാണ് ഇഹ്സാൻ. ഭാഷാപരമായ ഇഹ്സാന് പരിപൂർണത, പൂർണത, കംപ്ലീറ്റ് പെർഫെക്ഷൻ എന്നുള്ള അർത്ഥമാണ് ഇഹ്സാൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. ഈ പൂർണ്ണതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ നിർവചനവും കൂടി ചേർത്ത് വെച്ച് വായിക്കുക. പരിപൂർണമായ ഒരു വിശ്വാസിയായി മാറുവാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് പാതി മുസ്ലിമായാൽ മതി എന്ന് ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. ഉസ്മാൻ തന്നെ പറയുന്നത് ഓരോ വിശ്വാസികളോടും ചേർത്തുകൊണ്ടാണ് ദഅവത്ത് നടത്തുവാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുവാൻ പറയുന്നു. പക്ഷെ ആ ദഅവത്തിനും മാർഗരേഖകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. നാട്ടുകാരെ ചെന്ന് ഒച്ച വെച്ചുകൊണ്ട്, ബഹളം വെച്ചുകൊണ്ട്, ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള ദഅവത്തിനെ കുറിച്ചിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത്. ബിൽ ഹിക്മ, യുക്തി ഉപയോഗിച്ചുകൊണ്ട്, യുക്തിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട്, വൽ മൗഇദത്തിൽ ഹസന, നല്ല സദുപദേശം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ പൊതുവേ നമ്മുടെ മുസ്ലിം സമൂഹം സംഘടനകളെല്ലാം ദഅവത്ത് നടത്താറുള്ളത്? ഈ ദഅവത്തിൽ അള്ളാഹുവിലേക്കുള്ള വിളികളിൽ ഹിക്മത്ത് ഉണ്ട്. ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ, ഒരു മുസ്ലിമായി ആദ്യം ജീവിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ദഅവത്തിൻ്റെ ആദ്യ രൂപം. അവിടെ ഈ ഹിക്മത്ത് ഉണ്ട്.
നമ്മളുടെ ഇടപാടുകളിൽ മൗലത്തിൽ ഹസനയാണോ, അതായത് സദുപദേശമാണോ നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ പോലും പെട്ടെന്ന് കയാക്കുന്നവരെ നമുക്കറിയാം. നേരത്തെ മുമ്പിനെ കുറിച്ചും ദേഷ്യം വരുന്നവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ യഹ്സാൻ യഹ്സിൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്, നല്ലൊരു മുഖ്യനായി മാറുക എന്നുള്ള ആശയത്തിനാണ്. അതുകൊണ്ടാണ് മൗലത്തിൽ ഹസൻ എന്ന് പറഞ്ഞത്. പതവാസോ ബിൽഹാഖി പതവാസോ ബിസ്സബർ, സൂറത്തു സബ്ര നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസികൾ പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുന്നവരും ക്ഷമ കൊണ്ടും സ്ഥൈര്യം കൊണ്ടും സഹനം കൊണ്ടും ഉപദേശിക്കുന്നവരുമാണ്. ഈ ഉപദേശമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ആരെങ്കിലും നമ്മെ ഉപദേശിക്കുമ്പോൾ ആ ക്ഷമാപൂർവ്വം കേൾക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? ഇതൊക്കെയും നമ്മൾ പരസ്പരവും അതുപോലെ തന്നെ ആത്മവിമർശനം എന്ന നിലയിൽ സ്വന്തത്തോടും ചോദിക്കേണ്ട കാര്യമാണ്. കാരണം മർദ്ദാഹനെ തന്നെ പറഞ്ഞത് ഹാസിബു അഫുസക്കും അവരാണ് ഹാസബും ഹസിനു ആമാലക്കും അവരാണ് ടൂസും. നിങ്ങളുടെ സ്വയം വിചാരണ ചെയ്യുക, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ അളവ് തിട്ടപ്പെടുത്തുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് മർദ്ദാഹനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഒരു ഞാനൊരു മുസ്ലിമാണോ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയ തരത്തിലുള്ള ഞാനൊരു മുസ്ലിമാണോ, അല്ല സൂറത്തുൽ ഹിജ്റത്തിൽ പറഞ്ഞ കാത്തുൽ ആറാബോമൻ എന്ന തരത്തിലുള്ള ജസ്റ്റ് ഇസ്ലാമിലേക്ക് കയറി വന്ന മുസ്ലിം ഐഡന്റിറ്റി മാത്രം പേർന്ന ഒരു മുസ്ലിമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യവും കൂടി ഈ ഭാഗത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം ആദ്യം വ്യക്തിഗതമായി നന്നാവുമ്പോൾ പറയുന്നത് സ്വയം മാറാത്ത ഒരു സമൂഹത്തിന് അതാ മാറ്റുകയില്ല. സ്വയം മാറുന്നവരാണ്, അതായത് നമ്മളുടെ പരിവർത്തനം നമ്മളിലൂടെ തന്നെയാണ് ഉണ്ടാവുന്നത്. അതിനാണ് ഖുർആനും ഹദീസും സർവസാധികളുടെ ജീവിതവും നമ്മുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമുക്കും പരിവർത്തനവും നമ്മളിലൂടെ ബാക്കിയുള്ളവരെയും പരിവർത്തനം നടത്താൻ കഴിയുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അവിടെയാണ് ഈ അമലു സ്വാലിഹ് എന്ന പദം വരുന്നത്. സൽക്കർമ്മം എങ്ങനെയാണ് ഒരു കർമ്മം സൽക്കർമ്മമാണ്? അത് അള്ളാഹ് പറഞ്ഞ രീതിയിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ രീത ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന കർമ്മത്തെയാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്. നാട്ടുകാരുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന സേവനങ്ങൾ ഒരുപാട് ആക്ടിവിസ്റ്റുകളെയും സേവന പ്രവർത്തകരെയും നമുക്കറിയാം. അത് അവരെന്താണ് അവരുടെ മനസ്സിലുള്ളത് പഠിച്ചുകൊണ്ടത്, എന്നാൽ പോലും അളന്നു നോക്കേണ്ടത് ഇവിടെയാണ്. അള്ളാഹുവിൻ്റെ രീത വെച്ചിട്ടുള്ള പ്രവർത്തനമാണോ, അപ്പോഴാണത് അമലു സാലിഹ് ആവുന്നതെന്നാണ് പണ്ഡിതന്മാർ നമ്മൾ അമലിനെ കുറിച്ച് പറയുന്നത്. ഈ ആയത്തിൽ തന്നെ നോക്കുക, ഈമാൻ പൂർത്തം പൂർണ്ണമാവുന്നത് അത് അമലു സാലിഹ് കൂടെ ചേരുമ്പോഴാണ്. ഒരാളുടെ ഈമാൻ ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ദിക്ര ചൊല്ലിക്കൊണ്ടാണ് കാരണമില്ല. അയാളുടെ ഇടപാടുകൾ, അവരുടെ പെരുമാറ്റം, അവരുടെ പുഞ്ചിരി, കുടുംബത്തോടും നാട്ടുകാരോടുമുള്ള ബന്ധം, അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഇതിൻ്റെ പൂർത്തീകരണം, ഈ ഒരു തരത്തിലെല്ലാം നോക്കുമ്പോഴാണ് ഈമാൻ പൂർത്തിയാവുക. അതുപോലെ അമല് ഒരുപാട് സൽക്കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം കാര്യം പോരാ, ഈമാൻ വേണ്ട രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ആ കർമ്മത്തിന് ഫലം കിട്ടുകയുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ പറഞ്ഞ ഭാഗമാണ് വഖാൽ ഇന്നനീ മിനൽ മുസ്ലിമീൻ, മുസ്ലിമാണെന്ന് പറയുക. മുസ്ലിമാണെന്ന് ജീവിച്ചാൽ മാത്രം പോരാ, ഏത് പ്രക്ഷുബ്ധ ഘട്ടത്തിലും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള കെൽപ്പുണ്ടാവുക. ആകെ മുഴുവൻ വഴങ്ങാതിരിക്കുക. വഴങ്ങുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഹയാത്തി വമാമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം വഴങ്ങുക, ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുക, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, അള്ളാഹുവിനും സമ്പൂർണ്ണമായി സമർപ്പിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക, നമ്മുടെ ചരിത്രങ്ങളിലേക്ക് നോക്കുക. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന മലബാർ സമരമാവട്ടെ, ഇസ്ലാമിന് വേണ്ടി മുസ്ലിം നാടിന് വേണ്ടി പൊരുതിയ മഹാത്മാരായ ശുഹദാക്കളുടെ ചരിത്രത്തിലേക്ക് നോക്കുക, അവർ ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ചുണ്ടും തൽപ്പിക്കാൻ നിങ്ങളാര് എന്ന് ചോദിച്ച പണ്ഡിതന്മാരാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ. ആരുടെ മുന്നിലും? എന്തുകൊണ്ടാണ് നമ്മൾ ഇമാമുമാരെ ഇമാം എന്ന് വിളിക്കുന്നത്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്? മുസ്ലിം ഖിലാഫത്തിൽ തന്നെ, അബ്ബാസി ഖിലാഫത്തിൽ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ ആശയവിരുദ്ധമായ മൗതസ്ലി ചിന്തകൾ പോലും കയറി വന്നപ്പോൾ
അതിനെതിരെ ശക്തമായ ശബ്ദം ഉയർത്തിയതാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ. ഒരു ഫഖീഹിന്റെ മദ്ഹബ് നമുക്ക് സമ്മാനിച്ചു എന്നത് മാത്രമല്ല ഇമാം അഹമ്മദ് ഹംബലിനെ നമ്മൾ നെഞ്ചോട് വെക്കുന്നത്. ഇസ്ലാമിക വിരുദ്ധമായ ഘടക വിരുദ്ധമായ ആശയങ്ങളെ പേർ നടക്കുന്ന ഖലീഫമാരെയും പണ്ഡിതന്മാരെയും ചോദ്യം ചെയ്യും, അതിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ച ആളും കൂടിയാണ് ഇമാം അഹമ്മദ് ഹംബൽ. അതുപോലെ തന്നെയാണ് ഇമാം മാലിക്കും ഷാഫിയും അബൂഹനീഫ അടക്കമുള്ള പണ്ഡിതന്മാർ സത്യത്തിന് വേണ്ടി പൊരുതിയ. ഇന്ത്യയിൽ തന്നെ സയ്യിദ് അഹമ്മദ് സർഹിന്ദി, രണ്ടാം സഹസ്രാബ്ദത്തിലെ മുജദ്ദിദ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം, അക്ബർ പുതിയ മതം ഉണ്ടാക്കിയപ്പോൾ, ദീന ഇലാഹി എന്ന മതം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായി സംസാരിക്കുകയും അക്ബറിൻ്റെ മുഗൾ ഭരണകൂടത്തിൽ തന്നെ അതിൻ്റെ അവസാനത്തെ ചലനവും സ്വാധീനവും പോലും ഇല്ലാതാക്കി കളഞ്ഞ പണ്ഡിതനാണ് സയ്യിദ് അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന പണ്ഡിതൻ. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ തിന്മയ്ക്കെതിരെ സംസാരിക്കുന്ന ഭരണകർത്താവട്ടെ സാധാരണക്കാരനാവട്ടെ ആരുടെ മുഖത്ത് നോക്കിയും സത്യം വിളിച്ചു പറയുന്ന ഏതാണ് ഏറ്റവും മഹത്തരമായ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫൗലി ഖത്തും ഇന്ദ സുൽത്താനും ജാഹിർ, അതക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിശബ്ദനായിരിക്കുവാൻ ഒരു മുഅ്മിനി കഴിയുകയില്ല, വെറുതെ ഇരിക്കുവാൻ ഒരു മുഅ്മിനി കഴിയുകയില്ല. സ്വന്തത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഹു അംബുസത്തും അഹലീക്കും, സ്വന്തത്തെയും കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. തനിക്ക് മാത്രമല്ല തൻ്റെ കൂടെയുള്ളവരെയും രക്ഷിക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും കടമയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ബിർറ്, പുണ്യം എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ ഈ ഒരു സംസാരത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്, ചിന്തയിൽ ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണ ബിർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കുറേ പുണ്യവാളന്മാരായി ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പറയാറുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ബിർ എന്ത് എന്നതിനെ സൂറത്ത് ബക്രയിൽ 177-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈസൽ ബിർറു അൻ തുവല്ലു വുജൂഹക്കും ഖിബല മസ്ജിദുൽ മഗ്രിബ്, പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം. അതാ പറയുന്നതാണ്, പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ നിങ്ങൾ മുഖം തിരിച്ച് നോക്കുന്നതല്ല പുണ്യം. വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും പ്രവാചകന്മാരിലും കിതാബിലും മലക്കുകളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് പുണ്യം. അതുപോലെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യത്തെക്കുറിച്ച് പറഞ്ഞത്, സ്വന്തം പണം ആവശ്യമുള്ള സാഹചര്യത്തിൽ പോലും കയ്യിൽ കുറച്ചേ ഉള്ളൂ കാശ് അതിലേക്ക് ആവശ്യമാണ്, ആ ഒരു സാഹചര്യത്തിൽ പോലും കുടുംബക്കാർക്ക്, ആവശ്യക്കാർക്ക്, എത്തീമുകൾക്ക്, അഗതികൾക്ക്, വഴിയാത്തക്കാർക്ക്, അഗതികൾക്ക്, അതുപോലെ തന്നെ കടം അനുഭവിക്കുന്ന ആൾക്കാർക്ക് മഫിഖാബ് എന്നാണ് അവസാനം പറഞ്ഞു വെച്ച ഭാവം. മഫിഖാബ് എന്നത് ആദ്യകാലങ്ങളിൽ അടിമത്തത്തിലുള്ള അടിമകളായ ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഈ ആയത്തുണ്ടായിരുന്നു. ഇന്ന് ആധുനിക പണ്ഡിതന്മാർ ഇന്നത്തെ ഒരു അടിമത്തം എന്ന് പറയുന്നത് സാമ്പത്തിക അടിത്തമാണ്, പലിശയിലും കടങ്ങളും മുഴുകി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ കഷ്ടപ്പാടുകൾ നീക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ബഫിർഖാബ് എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഈമാൻ കാര്യങ്ങളിലേക്കും ഇസ്ലാം കാര്യങ്ങളിലേക്കും മടങ്ങുന്നു. അപ്പാമ നമസ്കരിക്കുകയും അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം. നമസ്കരിക്കുന്നവർ സക്കാത്ത് കൊടുക്കുന്നതും അവസാനം പറഞ്ഞ് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആദ്യം പറയുകയും ചെയ്ത ആയത്ത് കൂടിയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നത് വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു, ജനങ്ങളോട് എന്തെങ്കിലും കരാർ ചെയ്താൽ ആ കരാർ പാലിക്കുന്നതും പുണ്യകർമ്മമാണ്, ചെറുതാവട്ടെ വലുതാവട്ടെ. എന്നിട്ട് പറഞ്ഞത് ഏത് ബുദ്ധിമുട്ടാണെങ്കിലും സന്തോഷഘട്ടത്തിലും സ്ഥൈര്യം അവലംബിക്കുന്നവർ, ക്ഷമ അവലംബിക്കുന്നവർ, സഹനം അവലംബിക്കുന്നവർ, അതും പുണ്യമാണ് എന്ന് സുബ്ഹാനഹു പറയുന്നത്. അവരാണ് അള്ളാഹുവിനെയും നബിയെയും സത്യപ്പെടുത്തിയവർ, അവരാണ് മുത്തഖികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇതാണ് പുണ്യമെന്നാണ് സൂറ ബഖറയിലെ 177-ാമത്തെ കൂടി പുണ്യം പഠിപ്പിക്കുന്നത്. വിശ്വാസം എന്നത് മനസ്സിൽ മാത്രം നിൽക്കേണ്ടതല്ല, വിശ്വാസം ശരീരത്തിലേക്കും ഇതരിലേക്കും
മറ്റുള്ള എല്ലാ ഭാഗത്തേക്കും പകരേണ്ടതും കൂടിയാണെന്നാണ് ഞാൻ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തരത്തിൽ ഈമാനെ അതിൻ്റെതായ ആശയം കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ